പുതിയ ഒരു വീഡിയോസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു 100 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ 100 വർഷം പിന്നിട്ട ഒരു എൽ പി സ്കൂളിൻ്റെ അതിൻ്റെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചെറിയ കുരുന്നു മക്കളുടെ ആഘോഷ പ്രകടനങ്ങളും അതിൻ്റെ വിളംബര ജാഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കുരുന്നു മക്കളുടെ നിഷ്കളങ്കമായ മനസ്സുകളെ, അവരുടെ കലാപരിപാടികളെ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഈ പരിപാടി ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്തായാലും കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ നമുക്ക് നേരെ വീഡിയോസിലേക്ക്. എന്താ മക്കളെ പരിപാടി? നിങ്ങളെ സ്കൂളിൻ്റെ, അതായത് നിങ്ങളെ സ്കൂള് 100 വർഷമായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിളംബര ജാഥ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് ഇതിനോടനുബന്ധപ്പെട്ട്? ആ, നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4-ാം ക്ലാസ്സിൽ. എല്ലാവരും 4-ാം ക്ലാസ്സിൽ. അവിടെ എത്ര, അവിടെ 1 മുതൽ 4 വരെയാണോ? അങ്ങനെ. നിങ്ങളൊക്കെ പഠിക്കാനെങ്ങനെ സൂപ്പറല്ലേ? പഠിക്കാനല്ലേ സ്കൂളിൽ പോണത്? വേറെ കലാപരിപാടികളൊക്കെ എന്തൊക്കെയുണ്ട് സ്കൂളിൽ? നിങ്ങൾ കായികമായിട്ട് എന്താ ചെയ്യുക? ഫുട്ബോൾ അങ്ങനെ വല്ല എന്തെങ്കിലും കളിക്കണ്ട? സൗകര്യം ഉണ്ടോ? ഷട്ടിൽ ബാറ്റ് ഉണ്ട്, വടംവലി, ചിത്രരചന. ആരാ നന്നായി ചിത്രം വരയ്ക്കുക? ആര് പാട്ട് പാടുന്നാരാ? നല്ല പാട്ടിടോ. നമുക്ക് ഈ ചാനലിൽ ഒരു പാട്ടടി കൊടുക്കണം കേട്ടോ. നമ്മൾ ചാനലിന് വേണ്ടി ഒരു പാട്ടടി കൊടുക്കണ്ടേ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇവളല്ല ഒഴിവിന്. ഓക്കെ അല്ലേ? ഇവിടെ 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 ആ മുഖം ഒന്ന് കാണട്ടെ. മോളെ പേരെന്താ? അനാമിക. എത്രാം ക്ലാസ് പഠിക്കണേ? 3-ാം ക്ലാസ്. എന്നാലും പഠിക്കൂലേ. ഇന്നെന്താ പരിപാടി? ക്രിസ്മസ് ആയിട്ട് നിങ്ങളെ സ്കൂളിനൊരു സ്പെഷ്യൽ ഒരു കാര്യമില്ലെന്ന്. ഇത്രാം വർഷം 100 വർഷം, 100 വർഷം പൂർത്തിയായതുമായി ബന്ധപ്പെട്ട വിളംബര ജാഥ അല്ലെന്ന്, ഇതിനോടനുബന്ധപ്പെട്ട് അതും കൂടി ഇല്ലേ? ഓക്കെ. അത് ക്രിസ്മസ് അപ്പൂപ്പനാ? അവൻ്റെ പേരെന്താ? യാസീൻ. നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കൂലേ? ഇതിൻ്റെ ഇടയിൽ പഠനം തുടങ്ങുന്നുണ്ടോ? സ്കൂളിന്റെ പേര് പറയ്. GVHS കൽപകഞ്ചേരി. ഇവിടുത്തെ ഒരു പഴയ സ്കൂളാണ് അല്ലേ? കിടങ്ങാത്തൊരു എഡ്യൂക്കേഷൻ സിറ്റി അല്ലേ? ഒരുപാട് സ്കൂളുകളില്ലേ? എത്ര ഹൈസ്കൂളുണ്ട് അറിയോ? ഏകദേശം അടുത്തടുത്തായിട്ട് ഏതൊക്കെയാണെന്ന് അറിയോ? പിന്നെ ചെറിയ സ്കൂൾ വേറുണ്ട് അല്ലേ? അപ്പോൾ കിടങ്ങാത്ത നമുക്ക് എഡ്യൂക്കേഷൻ സിറ്റി ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കണം അല്ലേ? നമുക്ക് നന്നായിട്ട് പഠിച്ച് വളരൂലേ? ഞങ്ങളെ പ്രതീക്ഷ, ഭാവിയുടെ പ്രതീക്ഷ, അതായത് ഇനിയുള്ള തലമുറനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളല്ലേ. കളിയുടെ ഇടയിൽ എന്ത് ചെയ്യരുത്? എണ്ണം മുടക്കരുത്. അതാണ് ഫൈനൽ. നമുക്ക് ഒരുപാട്, നിങ്ങൾക്ക് ഒരുപാട് ആരാധകരായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അല്ലേ? അനുകരിക്കാനാണ് ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും താല്പര്യം കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ? നിങ്ങൾ അനുകരിക്കാൻ 10 പേരെ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താകുന്നത്? വിജയിക്കുന്നല്ലേ. അവർ സക്സസ് ആയി, അതുകൊണ്ട് അവർ ആരാധകരായിട്ട് മാറുന്നു. നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ? ആരാധകർ വേണ്ടേ? വേണ്ടേ. അപ്പം അതിനെന്ത് ചെയ്യണോ? നിങ്ങളെ കഴിവുകളൊക്കെ
പരമാവധി പുറത്തെടുക്കണം, നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ഫൈനൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, വിദ്യ നേടണം. വിദ്യ നേടാൻ മുമ്പത്തെ പോലെയല്ല, ഒരുപാട് അവസരങ്ങളുണ്ട്. അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. അവിടെ നിന്ന് നിങ്ങളുടെ ചിന്ത മാറിയിട്ട് ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ, ലഹരിയുടെ ലോകത്തേക്ക് അടിപ്പെട്ട് പോകണല്ലേ. ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ എന്ത് ചെയ്യണോ, മാറി ചിന്തിക്കണോ, നിങ്ങൾ മാതൃകയാകണോ. വേണ്ടേ, ഓക്കെ, ഉഷാറാണ് കേട്ടോ. നിങ്ങളൊക്കെ വളർന്നു വരട്ടെ. ദൈവം നിങ്ങളെല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രക്ഷിതാക്കളുടെ വലിയ പ്രതീക്ഷകളായിട്ട് വളർന്നു വലുതാകാൻ സാധിക്കട്ടെ. ഞാൻ പഠിച്ച സ്കൂളാണ്, അതുകൊണ്ട് എനിക്ക് ആ സ്കൂളിനൊരു പ്രത്യേക താല്പര്യമുണ്ടോ. ഓക്കെ,
ഇത് അനാമിക ക്രിസ്മസ് അപ്പൂപ്പനാണ് യാസീൻ യാസീൻ യാസീനാണ് അപ്പൂപ്പനായിരിക്കുന്നത് പ്രിയമുള്ളവരെ, ഈ സ്കൂൾ ഇന്ന് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൽപകഞ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ കണക്കാക്കുന്ന പ്രദേശം. 1923 സി കുഞ്ഞുമല്ലിയിൽ കുട്ടി എന്നിവരുടെ മാനേജ്മെൻറ്റിന് കീഴിലാരംഭിച്ച ഈ സ്കൂളിൽ പ്രഥമ വർഷം 15 പെൺകുട്ടികളടക്കം 36 പഠിതാക്കളാണ് പ്രവേശനം നേടിയത്. പൊതുവിദ്യാഭ്യാസത്തിന് യാതൊരു സാധ്യതയുമില്ലായിരുന്ന അക്കാലത്ത് അബ്ദുല്ലക്കുട്ടി മുല്ലയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ഓത്തുപള്ളിക്കൂടമാണ് കോയന്നൂർ വെസ്റ്റ് മാപ്പിള കമ്പൽസറി എയ്ഡഡ് എലിമെൻ്ററി സ്കൂൾ എന്ന ഇന്നത്തെ സ്കൂളായി മാറിയത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പിന്നിട്ട സ്കൂളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരക്കണക്കിന് വിദ്യാസമ്പന്നരായ സമ്പന്നരെ വാർത്തെടുത്താൽ ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ശക്തമായ സാന്നിധ്യമായി മാറാനും ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ PP മുഹമ്മദ് കുട്ടിയുടെ മാനേജ്മെൻറ്റിന് കീഴിൽ വളരെയേറെ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളോട് കൂടെ സ്കൂൾ ഇപ്പോൾ ഹൈടെക് നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് അഭിമാനകരാർത്ഥമാണ്. പ്രീ പ്രൈമറി വിഭാഗമായ ഹാപ്പി കിഡ്സ് അടക്കം 140 കുട്ടികളും 7 അധ്യാപകരും ഇവിടെയുണ്ട്. PTAയുടെ ശക്തമായ പിന്തുണ സ്കൂളിന് എന്നുമുണ്ട്. ഈ അക്ഷര ഗോപുരത്തിന് ഏതൊരു പരിപാടിയും നാടിൻ്റെ ഉത്സവമായി മാറ്റുന്ന ജനകീയ കൂട്ടായ്മയുടെ വിജയമായിരുന്നു ഇന്നത്തെ ശതാബ്ദി വിളംബര ജാഥ. AMLP സ്കൂൾ തോയന്നൂർ വെസ്റ്റ് കണക്കാണ്. ഇതാണ് ഈ സ്കൂളിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളിതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ദേശത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങളിലേക്ക് നൽകുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. ഓക്കെ, തുടർന്ന് നിങ്ങൾ വീഡിയോ ആസ്വദിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന ഓരോ കൂടി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്.